സ്ട്രക്ചറിൽ നടന്നുപോയ ഈ കലാകാരി കൊല്ലം ജില്ലയിൽ നിന്നാണ് വന്നത്. പേര് ദേവിക. ഒരു അപകടത്തിൽപ്പെട്ടാണ് ദേവികക്ക് കാലിന് പരിക്കേറ്റത്. വേദന കടിച്ചമർത്തി ജില്ലാ കലോത്സവത്തിൽ മത്സരിച്ചു, സംസ്ഥാന തലത്തിലേക്ക് അർഹതയും നേടി. കണ്ണൂരിലും ദേവിക വേണമെന്ന് മത്സരാർത്ഥികൾ മറ്റ് മത്സരാർത്ഥികൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു. അങ്ങനെയാണ് ദേവിക ഇവിടെ എത്തിയത്. കലയെ നെഞ്ചോട് ചേർത്ത ഈ കലാകാരി വേദന കടിച്ചമർത്തിയാണ് നാടോടിപ്പാട്ടിൻ്റെ സ്റ്റേജിലെത്തിയത്. എല്ലാവരും നിലത്തിരുന്ന് പാടിയപ്പോൾ ദേവിക കസേരയിൽ ഇരുന്ന് പാടി തൻ്റെ ഭാഗം ഭംഗിയാക്കി. വേദന കാര്യമാക്കിയില്ലെന്നും മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതായാണ് പ്രതീക്ഷയെന്നും ദേവിക പറഞ്ഞു. ആ വേദന ഉണ്ടായിരുന്നു, എന്നാലും കലോത്സവം അല്ലെങ്കിൽ ആ ഒരു അത് വേറൊരു ലെവലാണല്ലോ, ആ ഒരു വേറെ തലത്തിലായതുകൊണ്ട് തന്നെ ആ ഒരു വേദന അത്ര ഇതായിട്ട് കണ്ടില്ല. ഞാൻ വേണം എന്ന് തന്നെയാണ് അവർ തീരുമാനിച്ചത്. എന്നെ എങ്ങനെയും കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത്രയും അവരത്രയും ഇതായിട്ട് നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ കാലിൻ്റെ വേദന പോലും മറന്ന് സ്റ്റേജ് ലെവലിലോട്ട് വന്നത്. ഒരു ഡാൻസ് ക്ലാസ് എടുക്കാൻ അച്ഛനൊപ്പം ബൈക്കിൽ പോകുന്നതിനിടെയാണ് കാറുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത്. അതിനടുത്ത ദിവസം തന്നെയായിരുന്നു ജില്ലാ കേരളോത്സവ മത്സരവും നടന്നത്. അവിടെയും കസേരയിൽ ഇരുന്നു കൊണ്ട് വേദന കടിച്ചമർത്തിയാണ് ദേവിക മത്സരിച്ചത്. സംഘഗാനം, ദേശഭക്തി ഗാനം എന്നിവയിലും ദേവികക്ക് മത്സരമുണ്ട്. ചിലർ ഇങ്ങനെയാണ്, ഒന്നിനു മുന്നിലും തളർന്നു പോകില്ല. ദാ ദേവികയെ പോലെ. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ സനൽ എളമ്പച്ചിക്കൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.